ഇന്ത്യയും ചൈനയും സേനാ പിന്മാറ്റ ധാരണയിലേക്ക് എത്തുന്നു. അതിർത്തിയിൽ പട്രോളിംഗ് പുനരാരംഭിക്കാൻ തീരുമാനമായി. ബ്രിക്സ് ഉച്ചകോടിക്ക് മുൻപായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഡി ധനസുബോധ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ധനസുബോധ, എന്താണ് വിശദാംശങ്ങൾ? അമൃത, ഏറെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നടത്തിയിരിക്കുന്നത്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഒരു തർക്കത്തിൽ ഒരു മഞ്ഞുരുകുന്നു എന്നുള്ള സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതായത്, ഇപ്പോൾ സംയുക്ത പെട്രോളിംഗ് ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇരു വിഭാഗത്തിലും പെട്രോളിംഗ് 2020 മുതൽ ഗാൽവൻ സംഭവത്തെ തുടർന്നായിരുന്നു നിർത്തിവച്ചിരുന്നത്. ചൈനയിൽ നിന്നുള്ള ചൈനയിൻ ഭടന്മാർ ഇന്ത്യൻ ഭടന്മാരുമായിട്ടുള്ള ഒരു അവരെ ദേഹോദ്രവം ഏൽപ്പിക്കുക കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഈ പട്രോളിംഗ് അവസാനിപ്പിച്ചിരുന്നത്. മാത്രമല്ല, ഈ രണ്ട് രാജ്യങ്ങളും LAC, അത് സാധാരണ ലൈൻ ഓഫ് കൺട്രോളാണ്, ഇത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളാണ്. അതായത്, തർക്കമുള്ള പ്രദേശത്ത് മാത്രമാണ് LAC എന്ന് പറയാറുള്ളത്. ആ പ്രദേശത്ത് വലിയ തരത്തിൽ സൈന്യത്തെ വിന്യസിക്കുകയാണ് ചെയ്തത്. ചൈനയും ചെയ്തിരുന്നു, ഇന്ത്യയും ചെയ്തിരുന്നു. ആ തരത്തിലുള്ള ഒരു സേന പിന്മാറ്റത്തിലേക്ക് ഒരു സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പട്രോളിംഗ് പുനരാരംഭിക്കുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്ത ഈ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വരുന്നത്. മാത്രമല്ല, ബ്രിക്സ് ഉച്ചകോടി നടക്കാനിരിക്കുകയാണ്. അവിടെ ചൈനീസ് പ്രസിഡന്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ഇത്തരത്തിലുള്ള ഒരു വിഷയങ്ങൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു സമാധാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഈ പട്രോളിംഗ് പുനരാരംഭിക്കുന്നു എന്നുള്ള ഒരു തീരുമാനം. ശരി, തന്നെ സുബോധ.